ഇതങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉണ്ടല്ലോ ചെടികൾക്ക് ഭ്രാന്ത് വരുമോ എന്നറിയത്തില്ല. പക്ഷേ ഈ പൂക്കൾ കണ്ട് കണ്ട് നമ്മുടെ അയലോകത്തുള്ള സകല എണ്ണത്തിനും ഭ്രാന്താവും. അതേപോലെ പൂക്കൾ ഉണ്ടാവും. നമസ്കാരം, ഞാൻ ആയുഷ്. ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് ഒരു പൂന്തോട്ടമില്ലാത്ത ഒരു മലയാളി പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളുടെയൊക്കെ പൂന്തോട്ടങ്ങളിൽ നല്ല അടിപൊളി ചെടികളും അതിൽ നിറയെ പൂക്കളും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ നമ്മളീ പല ആളുകളും നല്ല അടിപൊളി ചെടികളൊക്കെ നമ്മൾ പല നേഴ്സറികളിലും പോയി വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷേ ഇതിലൊന്നും ശരിയായിട്ട് പൂക്കളൊന്നും ഉണ്ടാവണമെന്നില്ല. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും കുറേ ചെടികൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ തോട്ടത്തിൽ കുറേ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അതിനകത്ത് കൊണ്ട് ചെടി നടും. നമ്മളാണെങ്കിൽ രാവിലെയും വൈകിട്ടൊക്കെ കുറേ വെള്ളമൊഴിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളരും, ചെടികൾ നിറയെ പൂക്കളുണ്ടാകും എന്നൊക്കെയാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം പോട്ടെ അതെല്ലാം യൂട്യൂബ് വീഡിയോകൾ കാണും. എന്നിട്ട് അതിൽ കാണിക്കുന്ന പോലെ കുറേ മൈക്രോന്യൂട്രിയന്റ് വാങ്ങി ചെടികളുടെ ചുവട്ടിലൊഴിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എഫ്എം സാൾട്ട്, ഇപ്പം സകല ആളുകൾ എഫ്എം സാൾട്ടിൻ്റെ പിന്നാലെയാണ്. പല യൂട്യൂബ് വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ കാണാം പച്ചക്കറിക്കായാലും പൂച്ചെടികൾക്കായാലും ഒരു സ്പൂൺ ഉപ്പ് മതിയെന്ന്. നമ്മളിത് കണ്ടിട്ട് ചാടി വീഡിയോ കാണാൻ പോകും. കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഉപ്പെന്ന് ഉദ്ദേശിക്കുന്ന എഫ്എം സാൾട്ടാണ്. അത് വാങ്ങണമെങ്കിൽ അത് ഷോപ്പുകളിൽ നിന്ന് വാങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങേണ്ടി വരും. സംഭവം ശരിയാണ്, എഫ്എം സാൾട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എഫ്എം സാൾട്ട് എന്തുകൊണ്ടാണ് എഫ്എം സാൾട്ട് ഉപയോഗിക്കുമ്പം ഈ ഗ്രോത്ത് കിട്ടുന്നതെന്ന്. എഫ്എം സാൾട്ട് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതോ ചെടിയുടെ വളർച്ചയ്ക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ പി കെ ആണ്. എൻ പി കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡറി ലെവലിൽ വരുന്നതാണ്, അതിലെ മെയിനാണ് മഗ്നീഷ്യം. നമ്മുടെ എഫ്എം സാൾട്ടിലുള്ളത് മെയിനും മഗ്നീഷ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ എഫ്എം സാൾട്ട് പൈസ കൊടുത്ത് വാങ്ങാതെ തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള മഗ്നീഷ്യം കിട്ടുന്ന ഒരു വസ്തു നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ കാണുന്നുണ്ട്. അത് നമ്മൾ ചുമ്മാ വേസ്റ്റാക്കി കളയാണ്. അത് വെച്ച് നമുക്ക് എങ്ങനെയാണ് അതിലെ മഗ്നീഷ്യം നമുക്ക് ചെടികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ സംഭവം മറ്റൊന്നുമല്ല, തേങ്ങാ വെള്ളം. മലയാളിയാണോ ആ വീട്ടുകളിൽ എല്ലാ ദിവസവും നമ്മുടെ ഒരു തേങ്ങയിൽ ഉപയോഗിക്കുന്നതാണ് ആ തേങ്ങയുടെ വെള്ളം. ചിലർ കുടിക്കും, ചിലർ കളയും. പക്ഷേ ആ തേങ്ങാവെള്ളത്തിൽ നല്ലൊരളവിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം തന്നെയല്ല, അതിനകത്ത് കാൽസ്യം ഉണ്ട്, നമ്മുടെ ചെടികളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന, അതേപോലെ അതിൻ്റെ വേരുകൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന ഒരുപാട് മറ്റു പല മിനറൽസും ഈ തേങ്ങാവെള്ളത്തിനകത്തുണ്ട്. പക്ഷേ നമുക്ക് ഈ തേങ്ങാവെള്ളം നേരിട്ടുകൊണ്ട് ചെടികളുടെ ചോട്ടി ഒഴിക്കാൻ പറ്റത്തില്ല. കാരണം ഉയർന്ന അളവിൽ മഗ്നീഷ്യം കിട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ചെറിയ അളവിലാണ് ഈ മഗ്നീഷ്യം ആവശ്യമുള്ളത്. അപ്പോൾ ഈ തേങ്ങാവെള്ളത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ചെറിയ അളവിൽ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള രീതിയിൽ മഗ്നീഷ്യം എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുകൂടാതെ ആയുഷ് മീഡിയ എന്ന പേരിൽ തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഒരുപാട് കൃഷി സംബന്ധമായിട്ടുള്ളതും മറ്റ് പല ലൈവ് വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ കൂടെ കൊടുക്കാൻ പറ്റത്തില്ല. ആ വീഡിയോകളെല്ലാം നമ്മൾ ഫേസ്ബുക്ക് പേജിലാവും. അതുകൊണ്ട് നിങ്ങൾ ആ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാവെള്ളം എടുക്കുക. തേങ്ങാവെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ തേങ്ങാവെള്ളം നമ്മൾ ഉടൻ തന്നെ കൊണ്ടുപോയിട്ട് ചെടികളുടെ ചൂട്ടി ഒഴിക്കാൻ പറ്റില്ല. നമ്മളത് ഒരു ദിവസം നമ്മൾ വെളിയിൽ വെച്ചേക്കുക. നമ്മൾ ഈ തേങ്ങാവെള്ളം ഒരിക്കലും എടുത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഓപ്പൺ എയറിൽ തന്നെ അങ്ങനെ വെക്കുക. ഇങ്ങനെ ഒരു ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനൊരു ചെറിയ പുളിപ്പ് കഴിഞ്ഞാൽ പുളിപ്പ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മിനറൽസിൻ്റെ അളവ് കൂടുകയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസത്തിന് ശേഷം ഈ തേങ്ങാവെള്ളം എടുക്കുക. തേങ്ങാവെള്ളത്തിൽ നമുക്ക് ആവശ്യമുള്ളത് 50 മില്ലിയാണ്. ഈ 50 മില്ലി എടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്പ്രേയറാണ് അതിലേക്ക് നമ്മൾ ഈ 50 മില്ലി ഒഴിക്കുകയാണ്. ആദ്യം നമ്മൾ തേങ്ങാവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല തെളിഞ്ഞ 1 ലിറ്റർ പച്ചവെള്ളം കൂടി ഒഴിക്കുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞു നമ്മൾ തേങ്ങാവെള്ളം നേരിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടിപ്പോയിട്ട് ചെടികളുടെ ഇലകൾ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 50 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളമായിട്ട് നേർപ്പിച്ചിട്ടാണ് നമ്മുടെ ചെടികളുടെ ചുവട്ടിലും അതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെടികളുടെ തണ്ടിലും ഇലയിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കഴിവതും നമ്മൾ രാവിലെ 7 മണിക്ക് മുമ്പായിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അതായത് അധികം സൂര്യപ്രകാശമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് നല്ല റിസൾട്ട് കിട്ടുക. ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ തണ്ടിലും ഇലകളിലെല്ലാം നന്നായിട്ട് നനയുന്ന വിധത്തിൽ വീഴുക. ബാക്കിയുള്ളത് നമുക്ക് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം. മുഴടിച്ചും അതേപോലെ പൂക്കളൊന്നും ഉണ്ടാകാതെ നിൽക്കുന്ന ഓർക്കിഡിൻ്റെയൊക്കെ ഇലകളിലും ചുവട്ടിലൊക്കെ നമ്മൾ ഈ തേങ്ങാവെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിറയെ പൂക്കളുണ്ടാകുന്നതാണ്. അതേപോലെ റോസച്ചെടി, മുഴടിച്ചിരിക്കുന്ന റോസച്ചെടി, അതേപോലെ ചിലത് പുതിയ തണ്ടുകളൊന്നും പൊട്ടാതെ നിൽക്കുന്ന റോസച്ചെടികളുണ്ട്. നമ്മൾ അതിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ചക്കകത്ത് തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സൈഡിൽ കൂടെ പുതിയ പുതിയ തണ്ടുകളൊക്കെ പൊട്ടിക്കളിക്കുന്നത് കാണാൻ പറ്റും.
ഈ തേങ്ങാവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയെ സഹായിക്കാൻ നമ്മൾ എന്തൊക്കെ ഫോർമുലകൾ ഉപയോഗിക്കുന്നു അതിനെല്ലാം പാകമായിട്ട് നമുക്കിത് തേങ്ങാവെള്ളം ഉപയോഗിക്കാൻ പറ്റും. അത്രയ്ക്ക് മിനറൽസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സൈറ്റോക്കിൻസ് എന്ന ഹോർമോണ് കൂടുതൽ കോശങ്ങൾ ഉണ്ടാകാനും അതേപോലെ കൂടുതൽ വേരുകളൊക്കെ പൊട്ടി ഉണ്ടാകാനും അത് കൂടെ ഒരുപാട് ശാഖകൾ പുതിയതായിട്ട് ഉണ്ടാകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്ത് മഗ്നീഷ്യത്തിന് പുറമെ കാൽസ്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നു. ആ കാൽസ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൂടുതൽ വേരുകൾ ഉണ്ടാകാനൊക്കെ സഹായിക്കും. നമുക്കറിയാം കൂടുതൽ വേരുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെടിക്ക് കൂടുതൽ വളർച്ച ഉണ്ടാവും, കൂടുതൽ ആരോഗ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരുപാട് പൂക്കൾ ഇതിനകത്ത് ഉണ്ടാകുന്നത്. നമ്മളിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ടാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുള്ളിൽ റിസൾട്ട് വന്നില്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന അതൊക്കെ ചെറിയ അളവിൽ ചെടികൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട്